ഒന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോഴും ജനങ്ങളുടെ സ്വത്തിനും ജനങ്ങളുടെ ജീവനും പരിരക്ഷണം നൽകാൻ കടപ്പെട്ടവരാണ് ഭരണകർത്താക്കൾ. പക്ഷേ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാത്ത അവസ്ഥയിൽ, വളരെ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന സമൂഹങ്ങളെ നമുക്ക് ഇന്ന് സമൃദ്ധമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒരു വശത്ത് വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരും വികസനത്തിന്റെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്നവരും ധാരാളമായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറുവശത്ത് പ്രകൃതി സംരക്ഷണത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരും ഉണ്ട്. നമ്മള് ഈ വർഷങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് ബഫർ സോണിന്റെ ആ പ്രശ്നത്തിൽ കുടിയൊഴിപ്പിക്കപ്പെടാനായിട്ട് വിധിക്കപ്പെട്ട കുറെ ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ നിന്ന് ഒക്കെ കുടിയൊഴിപ്പിക്കപ്പെടുന്നു. അവര് കുടിയൊഴിപ്പിക്കപ്പെടുന്നത് വനത്തെ സംരക്ഷിക്കാനും വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുമാണ്. പക്ഷെ നമ്മുടെ ജനത്തിന് ജനവാസ കേന്ദ്രങ്ങളിൽ ഇത്രമാത്രം ക്ഷണമേൽപ്പിക്കുന്ന ഇതുപോലെയുള്ള ക്വാറികളെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഈ നാട്ടിൽ വ്യവസ്ഥകളൊന്നും. ഞങ്ങള് ഈ ബഫർ സോൺ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, മലബാറിലെ ഒരു പ്രദേശത്ത് ബഫർ സോൺ എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ക്വാറികളെ ഒഴിവാക്കിയാണ് മാറ്റിയിരുന്നത്. ക്വാറികളെ രക്ഷപ്പെടുത്തിയിട്ടാണ് ബഫർ സോൺ, അവിടെ അവർക്ക് പ്രവർത്തിക്കാം. ക്വാറികളെ നിരോധിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെ എല്ലാം ഒഴിവാക്കിയിട്ട് സർക്കാർ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വല്ലാത്ത ഒരു വ്യവസ്ഥയാണ് ഇന്നുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എത്രമാത്രം പറഞ്ഞാലും എത്രമാത്രം സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയാലും സാധാരണ മനുഷ്യന്റെ വേദനകൾക്ക് ചെവി കൊടുക്കാത്ത ഒരു വ്യവസ്ഥയായിട്ട് പലപ്പോഴും മാറുകയാണ് ഈ ഭരണയന്ത്രങ്ങളൊക്കെ. ഇവിടെയാണെങ്കിലും ഈ ചെറുകുളം ഈ ക്വാറി എത്രമാത്രം നമ്മുടെ ജനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ശ്രീ സജീർ ഖാൻ ഇവിടെ പറയുകയുണ്ടായി. അവിടെ ഇത്രമാത്രം ജനവാസം മേഖലയിലെ ഇത്രയും വലിയൊരു ക്വാറി, അത് അനുവദനീയമായതിൽ നിന്നും വളരെയേറെ പാറകൾ പാറ പൊട്ടിച്ചെടുത്ത് ആ പ്രദേശം മുഴുവനും ഒരു ഒരു പഞ്ചായത്ത് തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് അത് വരുമ്പോൾ നിയമപരമായിട്ട് പല നിയമങ്ങൾ ലംഘിച്ചു എന്ന് പല സമിതികൾ കണ്ടെത്തിയിട്ടും അതിന്റെ പേരിൽ ഒരു നടപടി എടുക്കാനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല, കോടതികൾക്ക് സാധിക്കുന്നില്ല എന്നൊക്കെയുള്ളത് നമുക്ക് വളരെയേറെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഏതായാലും എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഒരു ചെറിയ സമൂഹമായി നിന്നുകൊണ്ട് നമ്മൾ പോരാടുന്നു, ഒരുപക്ഷെ ഈ ഭരണകർത്താക്കൾ നമ്മളെ അവഗണിക്കുന്നു, നമ്മളുടെ കൂടെ നിൽക്കാനായിട്ട് ആളില്ല, പക്ഷേ നിങ്ങൾ ഒരിക്കലും നഷ്ടധൈര്യരാകരുത് എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ധൈര്യം അസ്തമിക്കരുത്, നമ്മൾ പോരാടണം. നമ്മൾ പോരാടുന്നത് ഒരു ജനത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു പ്രദേശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ അതിജീവനത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ ആരോഗ്യകരമായ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എത്രമാത്രം എതിർപ്പുകൾ ഉണ്ടായാലും ഈ മേഖലയിൽ നിങ്ങൾ നിലനിൽക്കണം, നിങ്ങള് ഈ ചെറുത്തു നിൽപ്പ് തുടരണം. കാരണം അതിലൂടെ നമ്മുടെ ഈ പ്രദേശത്തിന് മുഴുവൻ, ഈ നാടിന് മുഴുവൻ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇത് മാറാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. നിരന്തരമായ ചെറുത്തു നിൽപ്പുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവും, നിലപാടുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകണം, നിയമപരമായിട്ടുള്ള നടപടികള് നമുക്ക് സ്വീകരിക്കണം. അതുപോലെ ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവണം. ജനമാണ് വലുത്, ജനങ്ങളുടെ ജീവനാണ് വലുത് എന്നുള്ള ഒരു ഒരു സന്ദേശം ഈ സമൂഹത്തിന് മുഴുവൻ കൊടുക്കാൻ നിങ്ങളുടെ ഈ ധീരമായ ചെറുത്തുനിൽപ്പിന് സാധിക്കട്ടെ.